വല്ലാർപാടം കേരളത്തിൽ എറണാകുളം നഗരത്തിനടുത്തുള്ള മുളവുകാടിനും വൈപ്പിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 4 കിലോമീറ്റർ അടുത്തെ നീളവും 1.5 കിലോമീറ്റർ വീതി വരുന്നതുമായ ഒരു ദ്വീപായിരുന്നു വല്ലാർപാടം. ഇന്ന് ഗോശ്രീ പാലങ്ങളുടെ വരവോടെ ദ്വീപിൻ്റെ ശാലീനതയോടൊപ്പം നഗരത്തിൻ്റെ കുപ്പായവും അണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വല്ലാർപാടം. വല്ലാർപാടം, വല്ലാർപാടം പള്ളി, വല്ലാർപാടത്തമ്മ, വല്ലാർപാടം ബസിലിക്കയുടെ റെക്ടറും വികാരിയും ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ തലക്കെട്ടിയാണ്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഭക്തരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാരുണ്യമാതാവിൻ്റെ വിമോചകനാഥയായിട്ടുള്ള വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഒരമ്മയും കുഞ്ഞും, മീനാക്ഷി അമ്മയും കുഞ്ഞുമുണ്ട്. ഇവിടെ 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കച്ചവടക്കാർ കൊച്ചിയിൽ വന്നപ്പോൾ ഈ ദ്വീപ് സന്ദർശിക്കാനായി അവരെത്തിയപ്പോൾ അവരെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം, ഇവിടെ ദേവാലയമോ വൈദികരോ മറ്റ് സഭാ സംവിധാനങ്ങളോ ഒന്നുമില്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസികളായ ഒരു സമൂഹത്തെ കണ്ടു. അവർക്ക് വളരെയേറെ താല്പര്യം തോന്നി. അവരടുത്ത പ്രാവശ്യം വന്നപ്പോൾ മിഷണറിമാരൊന്നിച്ചു വന്നു. കൂടാതെ കാരുണ്യമാതാവിൻ്റെ ഏതാനും പെയിൻറ്റിങ്ങുകൾ കൂടി അവർ കൊണ്ടുവന്നു. അവർ ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു. ദേവാലയവും വൈദികരുമില്ലെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ സമൂഹം വളരെ സജീവമായവർ കണ്ടതുകൊണ്ട് അവർക്ക് ബോധ്യമായി വിശ്വാസപ്രചാരകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവിടെ ഈ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്ന്. അവരാദ്യം നിർമ്മിച്ച ദേവാലയം അവർ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ളതായിരുന്നു. ആ ദേവാലയത്തിൽ അൾത്താരയിൽ അവർ പ്രതിഷ്ഠിച്ചത് കാരുണ്യമാതാവിൻ്റെ ചിത്രവുമായിരുന്നു. സുതനെ മാറിൽ ചേർത്തിടും നേരം കരുണ തേടും എന്നിൽ നിന്ദയ ചൊരിയണേ നാഥേ, അലിവാകണേ കൃപ തൂകണേ വരമാരി ചൊരിയണമേ അമലോത്ഭവേ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയം വളരെ പ്രസിദ്ധമായ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. 1951 ഭാരത സർക്കാർ ഈ ദേവാലയത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. 2004 സെപ്റ്റംബറിൽ CBCI ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി. പിന്നീട് 2004 നവംബറിൽ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്യ പെട്രോ ലോപ്പസ് ക്വിന്താന മെത്രാപ്പോലിത്ത വല്ലാർപാടം സന്ദർശിച്ചു. തുടർന്ന് ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ ദേശീയ തീർത്ഥാടന കേന്ദ്രം ബസിലിക്കയായി ഉയർത്തി. ജനലക്ഷങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നു. കണ്ണീരിൻ്റെ താഴ്വരയിൽ സന്തപ്ത മനസ്സരായ അവരെ വല്ലാർപാടത്തമ്മ ആശ്വസിപ്പിക്കുകയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് വല്ലാർപാടത്തമ്മ, പ്രത്യേകിച്ച് ജലയാത്രികരുടെ. ദിനംപ്രതി എന്നോണം ഈ പുണ്യഭൂമിയിലെത്തുന്ന
വിശ്വാസ സമൂഹത്തിന് ആത്മീയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ അതീവ തൽപരരായിരുന്നു നാളിതുവരെ ഇടവക ഭരണം നിർവഹിച്ചു പോരുന്ന ബഹുമാനപ്പെട്ട വികാരിമാർ. വിവിധ കാലഘട്ടങ്ങളിലായി വല്ലാർപാടം പള്ളിയിൽ വികാരിയായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട വൈദികരുടെ ഓർമ്മകളിൽ വല്ലാർപാടത്തമ്മയും വല്ലാർപാടം പള്ളിയും. 1993 അഭ്യുന്നി കൊർണേലിയസ് മെത്രാപ്പൊലീത്ത എന്നെ വല്ലാർപാടം ഇടവകയുടെ വികാരിയായി നിയമിക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ വല്ലാർപാടത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. വല്ലാർപാടം ഒരു ദ്വീപാണ്. അത് 1341 മുൻപ് ഉണ്ടായിരുന്നില്ല. 1341 ശക്തമായ ഒരു പ്രളയം ഉണ്ടായി. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ചെളിയും മണ്ണും മണലുമൊക്കെ പെരിയാറിലൂടെ കുത്തിയൊഴുകി വന്നു. അത് ആദ്യം കൊടുങ്ങല്ലൂർ തുറമുഖം അടച്ചു കളഞ്ഞു. പിന്നീട് ഒഴുകി വന്ന വെള്ളം തെക്കോട്ടൊഴുകി കൊച്ചിയുടെ പ്രദേശത്തേക്ക് പാഞ്ഞു. അങ്ങനെയാണ് കൊച്ചിയിൽ ഒരു തുറമുഖം ഉണ്ടാകുന്നത്. അതിനു മുൻപ് ആ തുറമുഖം അവിടെ ഉണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂർ തുറമുഖത്തോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഈ പുതുതായി രൂപം കൊണ്ട അഴി ചെറിയ അഴി അഥവാ കൊച്ചു അഴിയായിരുന്നു. അങ്ങനെ കൊച്ചഴി എന്ന് ആളുകൾ വിളിച്ചു തുടങ്ങി. പിന്നീട് അത് കൊച്ചിയായി രൂപാന്തരപ്പെട്ടു. 1341 ഈ തുറമുഖത്തോടൊപ്പം ധാരാളം ദ്വീപുകളും ഉത്ഭവിച്ചു. അങ്ങനെ വല്ലാർപാടം ദ്വീപ് 1341 ഉത്ഭവിച്ചത്. സമീപത്തുള്ള മറ്റെല്ലാ ദ്വീപുകളും 1341 രൂപം പ്രാപിച്ചത്. സാവകാശം ഈ വല്ലാർപാടം കരയിൽ ജനങ്ങൾ വസിക്കാൻ തുടങ്ങി. ഞാൻ 4 വല്ലാർപാടം ഇടവകയിലുണ്ടായിരുന്നു. ആ ദ്വീപിൽ ക്രൈസ്തവർ മാത്രമല്ല ഹൈന്ദവരും ഉണ്ട്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. പുറം നാടുകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ അവർ ശുശ്രൂഷിച്ച് പോരുന്നു. 4 പരിശുദ്ധ വല്ലാർപാടത്തമ്മയിൽ ലഭിച്ച ദിവ്യ അനുഗ്രഹങ്ങൾ പറയുന്നത് പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇടുക്കിയിൽ നിന്നാണ് ആ കുടുംബം വന്നത്. മഴക്കാലത്ത് ആ കുടുംബാംഗങ്ങളെല്ലാവരും വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. അവർ വല്ലാർപാടത്തമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. '2006-2013 കാലഘട്ടത്തിലാണ് അവിടെ റക്ടർ അച്ഛനായും വികാരിയായും സേവനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. വല്ലാർപാടം പനമ്പുകാട് എന്ന് പറയുക, ഏകദേശം 4 കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന പൂർണ്ണമായ ഒരു ദ്വീപാണ്. വല്ലാർപാടം ബസലിക്കായെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസനത്തിന് തുടക്കം കുറിക്കുക വരാപ്പുഴ അഭിമന്യ മെത്രാപ്പൊലീത്ത ഡാനിയൽ അച്ചാരിപറമ്പിൽ പിതാവാണ്. അഭിമന്യ പിതാവിനോടൊപ്പം അതിരൂപത പ്രൊക്കുറേറ്ററായിരുന്ന ജെറോം ചമ്മണിക്കോടത്തച്ഛനും ഒത്തിരിയേറെ വല്ലാർപാടം ബസലിക്കായുടെ വികസനത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വല്ലാർപാടം ബസലിക്ക സന്ദർശിക്കുന്നവർ അവിടുത്തെ ജപമാല ഉദ്യാനത്തിൽ ജപമാലകൾ അർപ്പിച്ചുകൊണ്ട് മാതാവിനോടുള്ള വണക്കം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമ നേർച്ച നടത്തിയും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തും ആത്മനിർവൃതിയോടുകൂടിയാണ് വീടുകളിലേക്ക് പോവുക. അതുതന്നെ വലിയൊരു ആത്മീയ തുടക്കത്തിന് അവസരമൊരുക്കുകയായിരുന്നു. വല്ലാർപാടം ബസലിക്ക ആത്മീയ ഉണർവേകിക്കൊണ്ട് ഇന്നും നിലകൊള്ളുകയാണ്. വല്ലാർപാടത്തമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ മാതാവിൻ്റെ നാമത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ അത്ഭുതങ്ങൾക്ക് അവിടെ സാക്ഷിയാകാൻ ഇടവന്നിട്ടുണ്ട്. അതിലൊരെണ്ണം ഓർമ്മയിലുള്ളത് കലൂർ PVS ആശുപത്രിയിൽ 14 ഒരു പെൺകുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ടും യൂറിൻ രക്തമയത്തോടുകൂടി പോകുന്ന സമയത്ത് ആ കുടുംബം
പള്ളിയിൽ വന്ന് വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് വൈദികരുടെ അടുക്കൽ വന്നപ്പോൾ പരിശുദ്ധാരൂപിയുടെ ദൈവാലയത്തിനുള്ളിലുള്ള കിണറിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ഞങ്ങൾ ആശീർവദിച്ച് ആ കുടുംബത്തിന് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വിശ്വാസത്തോടെ കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് സൗഖ്യത്തിനായി അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആ പരിശുദ്ധാരൂപിയുടെ ദൈവാലയത്തിനുള്ളിലെ കിണറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ വെള്ളം കൊടുത്ത് പിറ്റേ ദിവസം ആ കുട്ടിയുടെ യൂറിൻ രക്തമയമല്ലാതെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. വളരെ അത്ഭുതത്തോടുകൂടി സന്തോഷത്തോടുകൂടി കണ്ണുനീരോടെ ചിരിച്ചുകൊണ്ട് ആ കുടുംബം പള്ളിയിൽ വന്നത് ഇന്നും ഓർമ്മയിലുള്ളതാണ്. അവിടുത്തെ അടിമ നേർച്ചയെക്കുറിച്ച് ഉള്ള മനോഹരമായൊരു ഓർമ്മ, ആ വഴി രണ്ട് പാപ്പാന്മാർ ഒരു ആനയെയും കൊണ്ട് പള്ളിയിൽ വന്നു. വല്ലാർപാടത്തമ്മയ്ക്ക് ആനയെ അടിമ വെക്കണമെന്ന് പാപ്പാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ സാധാരണ മനുഷ്യർ അടിമ വെച്ച് പോകുന്ന വല്ലാർപാടം പള്ളിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനയെ അടിമ കഴിക്കുന്ന ഒരു അവസരമുണ്ടായത്. ആ പാപ്പാന്മാരുടെ വിശ്വാസം, അവർ അത്ഭുതകരമായി മാതാവിനോട് അടിമ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഈ ആനയെയും കൊണ്ടുള്ള റോഡിലൂടെ നടന്നു പോകുന്നത് വലിയ അപകടം പിടിച്ചതാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് അടിമ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ആനയെ അടിമ വെച്ചത് ഒരു മനോഹരമായ ഓർമ്മയായിട്ട് ഇന്ന് നിലകൊള്ളുകയാണ്. 2006-13 കാലഘട്ടത്തിൽ അവിടെ സേവനം ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. രണ്ടായിരത്തി 2013 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേവാലയത്തിൽ വല്ലാർപാടത്തമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ പ്രയാസങ്ങളും അതുപോലെ മറ്റ് വിവിധ തരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ ഈ കന്യക മാതാവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് സമാധാനം കൈവരിച്ച് പോകുന്ന വലിയ അത്ഭുതങ്ങളും അനുഭവങ്ങളും അവിടെയുള്ള ഭക്തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മാതാവിൻ്റെ അവിടെ ആ തീർത്ഥാടന കേന്ദ്രം ആരംഭിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ വരുന്ന എല്ലാവർക്കും കന്യക മാതാവിൻ്റെ വലിയ അനുഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും ജനങ്ങൾ അവിടെ വന്നുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ള പരിപൂർണമായ ബോധ്യത്തോടു കൂടിയാണ് അവിടെ വന്നു ചേരുന്നത്. അത്ഭുതമായ വിധത്തിലുള്ള രോഗശാന്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മാതാവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട പലതൊക്കെ കണ്ടുകിട്ടുന്ന അനുഭവങ്ങൾ, അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ എൻ്റെ 6.5 വർഷക്കാലത്തിൻ്റെ സമയത്തായിരുന്നു അവിടെ അഖണ്ഡ ജപമാല എല്ലാ മാസത്തിൻ്റെയും 2 ശനിയാഴ്ച 9 മുതൽ ആരംഭിച്ചത്. അങ്ങനെ അതിലും ഒത്തിരി ഭക്തജനങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. 2 മണിക്കൂറോളം ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ തന്നെയാണ് നേരത്തെ നൽകിയിരുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ഫാമിലീസ് അവിടെ ഇതിൽ പങ്കെടുക്കുവാൻ വരുന്നതും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെ ഇന്ന് ഒരുപാട് തീർത്ഥാടകർ ലോകത്തിൻ്റെ നാനാഭാഗം, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നും ആന്ധ്ര, അതുപോലെ തമിഴ്നാട്, ബോംബെ ആദിയായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകളായിട്ട് അവിടെ വരുന്നു, അവിടെ താമസിക്കുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. അപേക്ഷപ്പെട്ടിയിലും കൃതജ്ഞതാപ്പെട്ടിയിലുമൊക്കെ നിക്ഷേപിക്കുന്ന അപേക്ഷകളും കൃതജ്ഞതകളൊക്കെ വായിക്കുമ്പോൾ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വലിയ അനുഭവങ്ങളുടെ കഥകളാണ് കേൾക്കാറുള്ളത് എന്ന് ദിക്സാക്ഷികളെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വ്യത്യസ്ത മതസ്ഥരുടെ സങ്കേതമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ജാതിയും മതവും നോക്കാതെ കണ്ട് മാതാവിൻ്റെ ആ സംരക്ഷണയിൽ വന്ന് ചേരുന്ന അനേകം ഭക്തജനങ്ങൾ ഇന്ന് ഓടിക്കൂടുന്നുണ്ട്.
പരിശുദ്ധ അരൂപയുടെ നാമത്തിൽ ഏഷ്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് വല്ലാർപാടത്തെ ആദിത്യ പള്ളി. എന്നാൽ ആദിത്യ പള്ളി എന്നാണ് പണി കഴിപ്പിച്ചതെന്ന് വ്യക്തമായി സ്ഥാപിക്കാൻ രേഖകളില്ല. ഉണ്ടായിരുന്ന രേഖകൾ 1341 1676 വെള്ളപ്പൊക്കങ്ങളിൽ നഷ്ടമാവുകയായിരുന്നു. ഇന്ന് ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിൽ കാണുന്ന വല്ലാർപാടത്തമ്മയുടെ മനോഹരവും അത്ഭുതകരവുമായ ചിത്രം വിമോചനനാഥയുടേതാണ്. ആദിത്യ പള്ളിയിൽ 1524 വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ഈ ചിത്രം. ആയിരത്തി 1676 വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നശിച്ചു. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന മാതാവിൻ്റെ ചിത്രവും വെള്ളത്തിലൊഴുകിപ്പോയി. മാതാവിൻ്റെ ചിത്രം സ്ഥാപിച്ചതു മുതൽ ഇന്നാട്ടുകാർക്കും അന്യനാട്ടുകാർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നത് നിരവധിയായിരുന്നു. വിഷമത്തിലായ നാട്ടുകാർ മാതാവിൻ്റെ ചിത്രം കിട്ടുന്നതിനായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മുൻപറഞ്ഞ പ്രകൃതിക്ഷോഭത്തിന് ശേഷം ഒരു ദിവസം അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രാമൻ വലിയച്ചൻ കൊച്ചി കായലിലൂടെ വള്ളത്തിൽ തൻ്റെ താമസസ്ഥലമായ ചേന്നമംഗലത്തേക്ക് പോവുകയായിരുന്നു. അതീവ പ്രകാശം ചൊരിയുന്ന എന്തോ ഒന്ന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. വള്ളം അതിനടുത്തേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു. തുഴക്കാർ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തെന്നി മാറിയിരുന്ന ചിത്രം പാലിയത്തച്ഛൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നു. തുഴക്കാരിൽ നിന്നും ആ ചിത്രം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വല്ലാർപാടം പള്ളിയിലെ മാതാവിൻ്റേതാണെന്ന് അറിയുന്നു. വള്ളം വല്ലാർപാടം ദ്വീപിൽ അടുപ്പിക്കാൻ കൽപ്പിച്ച പാലിയത്തച്ഛൻ ജനങ്ങളുമായി സംസാരിച്ചതിൽ നിന്നും ഒലിച്ചുപോയ പള്ളിക്ക് പകരം പുതിയ പള്ളി തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി പള്ളി പണിയാൻ അനുവാദം കൊടുക്കുകയും കരം ഒഴിവാക്കി ഭൂമി ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ സിമിത്തേരി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിത് ആശീർവാദ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമെന്നോണം ഒരു കെടാവിളക്ക് നൽകുകയും അതിലൊഴിക്കാനുള്ള എണ്ണ എന്നേക്കും സൗജന്യമായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു ആത്മബന്ധത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ നിർമ്മലമായ ഭക്തിയുടെ ദീപം തെളിയുകയായിരുന്നു അവിടെ. ഇന്നും ആ കെടാവിളക്ക് അൾത്താരയിൽ കാണാം. ഫാദർ ഐസക് ഗുരുശങ്കലിൻ്റെ കാലഘട്ടം മുതൽ ചേന്നമംഗലം പാലിയത്ത് തറവാട്ടുകാർക്ക് തിരുനാൾ ദിനത്തിൽ സ്വീകരണം നൽകിപ്പോരുന്നു. അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലൂടെ വല്ലാർപാടത്തമ്മയുടെ പെരുമ നാടെങ്ങും വാമൊഴിയായി പരന്നു. 1752 May 23 വല്ലാർപാടത്തമ്മയുടെ പ്രഭാവം അത്യന്തം പ്രകടമാക്കിയ അത്ഭുത സംഭവം നടന്നത്. ദേവാലയത്തിന് 150 അകലത്തിൽ താമസിക്കുന്ന പള്ളിവീട്ടിൽ മീനാക്ഷിയമ്മയും കുഞ്ഞും വഞ്ചിയിൽ മട്ടാഞ്ചേരി ക്ഷേത്രത്തിലേക്ക് ചോറൂട്ട് കർമ്മത്തിന് പോകുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി കാറ്റിലും പേമാരിയിലും പെട്ട് മറിയുന്നതും മീനാക്ഷിയമ്മയും കുഞ്ഞും കായലിൽ താഴ്ന്നു പോകുന്നതും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതിനിടയിൽ പള്ളിയിലേക്ക് നോക്കി വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ എന്ന് നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നു. അന്നത്തെ വികാരിയായിരുന്ന മിഗുവേൽ കുറയ്ക്ക് മീനാക്ഷിയമ്മയും കുഞ്ഞും വെള്ളത്തിനടിയിൽ ജീവനോടെ ഇരിക്കുന്നുവെന്ന് മാതാവ് സ്വപ്നത്തിൽ ദർശനം നൽകി. മാതാവ് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശം അനുസരിച്ച് മീനാക്ഷിയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കായലിൽ വലയിട്ടു. വലയിൽ കുടുങ്ങിയ മീനാക്ഷിയമ്മയും കുഞ്ഞും ജീവനോടെ ഇരിക്കുന്നതാണ് അച്ഛനും നാട്ടുകാരും കണ്ടത്. വല്ലാർപാടത്തമ്മയാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് മീനാക്ഷിയമ്മ സാക്ഷ്യപ്പെടുത്തി. ഇരുവരും വീട്ടിലേക്ക് മടങ്ങാതെ മാമോദീസ സ്വീകരിച്ച് പള്ളിയും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് ശിഷ്ടകാലം ജീവിച്ചു. വല്ലാർപാടം പള്ളിയിലെ പ്രസിദ്ധമായ അടിമസമർപ്പണത്തിൻ്റെ ആരംഭം ഈ സംഭവത്തോടെയാണ്. ഈ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ആയിരങ്ങൾ ഇന്നും വല്ലാർപാടത്തമ്മയ്ക്ക് തങ്ങളെ തന്നെ അടിമയാക്കി സമർപ്പിച്ച് തിരുമുറ്റം ചൂലുകൊണ്ട് വൃത്തിയാക്കുന്നു. ഈ സംഭവത്തിൻ്റെ ശാശ്വത സ്മാരകമായി
അന്നത്തെ വൈദിക മേലധ്യക്ഷന്റെ അനുമതിയോടെ ദൈവജനനിയെ നോക്കി ധ്യാനിക്കുന്ന തരത്തിലുള്ള മീനാക്ഷിയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം തിരുചിത്രത്തിൻ്റെ വലത്ത് താഴത്തെ കോണിലായി വരച്ചു ചേർക്കപ്പെടുകയും ചെയ്തു. അത് ഇന്നും ആ നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മീനാക്ഷി അമ്മയുടെ കുടുംബക്കാരായ പള്ളിയിൽ വീട്ടുകാർ ഇന്നും ഈ സംഭവം കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു. ദൈവജനനയുടെ തിരുനാളിന് വരുന്നവർക്കെല്ലാം അവർ സംഭാരം കൊടുത്തു വരുന്നു. രോഗശാന്തിക്ക് വേണ്ടി, വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ, സന്താനങ്ങളില്ലാത്തവർ, അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായി വല്ലാർപാടത്തമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവർക്കെല്ലാം മാതാവ് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് ഉത്തമ തെളിവുകളാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഉപകാരസ്മരണയായി ഫോട്ടോകളും സാക്ഷ്യപത്രങ്ങൾ എഴുതിയും പള്ളിയിൽ സമർപ്പിക്കുന്നവർ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എല്ലാവരും, പ്രത്യേകിച്ച് ബോട്ടിനും വഞ്ചിയിലും മത്സ്യബന്ധനത്തിനായി പോകുന്നവരും മറ്റു തൊഴിലാളികളും വർഷത്തിലൊരിക്കലെങ്കിലും തങ്ങളുടെ ബോട്ടുകളും വഞ്ചികളും വലകളുമായി വന്ന് അവ വല്ലാർപാടത്തമ്മയ്ക്ക് സമർപ്പിച്ച് അനുഗ്രഹവും സംരക്ഷണവും യാചിച്ച് ആശീർവദിക്കുന്നു. ഞാൻ വല്ലാർപാടം പള്ളിയിലെ കപ്പ്യാരായിട്ട് ഏകദേശം 30-32 വർഷത്തോളമായി. ഇതിനു മുമ്പ് ഈ പള്ളിയിലെ കപ്പ്യാരായി സേവനമനുഷ്ഠിച്ചിരുന്നത് എൻ്റെ അപ്പച്ചൻ തന്നെയായിരുന്നു. നാനാജാതി മതസ്ഥർ വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാനുമായി പങ്കുവച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കും ഒരുപിടി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി എന്നെയും കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഈ ദേവാലയം ഉയർത്തപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ 15 വർഷങ്ങളായി നടത്തപ്പെടുന്ന മരിയൻ തീർത്ഥാടനത്തിലും തുടർന്നുള്ള ബൈബിൾ കൺവെൻഷനിലും 10,000 സംബന്ധിച്ചു വരുന്നു. കൂടാതെ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിൽ വൈകിട്ട് നടത്തുന്ന ദിവ്യബലിയും ജപമാലയ്ക്കും ശേഷം ലുത്തിരിയെയും ആലപിച്ചുകൊണ്ട് 1,000 കൈകളിൽ തിരിതെളിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. ഒത്തിരി രോഗശാന്തിയും അത്ഭുതങ്ങളും സംഭവിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവായ കന്യകമറിയത്തിൻ്റെ പിറവി തിരുനാൾ 8 സെപ്റ്റംബർ ആഘോഷിക്കുമ്പോൾ അതേ മാസം തന്നെ 24 സെപ്റ്റംബർ വല്ലാർവാടത്തമ്മയുടെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ, കാരുണ്യമാതാവിൻ്റെ, വിമോചകനാഥയുടെ തിരുനാളും ആഘോഷിക്കപ്പെടാൻ സാധിക്കുന്നത് വല്ലാർവാടം ബസലിക്ക ഇടവകക്കാരെ മാത്രമല്ല അതിരൂപത മുഴുവനെയും വല്ലാർവാടത്തമ്മയുടെ ഭക്തരായ നാനാജാതി മതസ്ഥരായ സകലരെയും ഏറെ ആനന്ദിപ്പിക്കുന്നൊരു കാര്യമാണ്. അമ്മയോട് പറഞ്ഞ് അപ്പനിൽ നിന്ന് കാര്യങ്ങൾ എത്ര അസാധ്യമായതാണെങ്കിലും നേടിയെടുക്കുന്ന മക്കളെപ്പോലെ ദൈവപിതാവിൽ നിന്ന് ദൈവമാതാവായ പരിശുദ്ധ മറിയം വഴി ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതാണ്. വളരെയേറെ ചികിത്സകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തിയിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ, ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാർവാടത്തമ്മയ്ക്ക് അടിമ നേർച്ച് സമർപ്പിച്ചുകൊള്ളാമെന്ന് നേരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും ആ കുഞ്ഞുങ്ങളുടെ ആദ്യ ചോറൂണ് ഇവിടെ വെച്ച് നടത്തുകയും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പള്ളിയിൽ സമർപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളെയും വല്ലാർവാടത്തമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, ഭവനമില്ലായ്മയിലൂടെ, നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടുകിട്ടാതെയൊക്കെ വരുമ്പോൾ വിഷമിക്കുന്നവർ വല്ലാർവാടത്തമ്മയെ വിളിച്ച് അപേക്ഷിച്ച് കാര്യം സാധിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സാക്ഷ്യമായിട്ട് ഇവിടെ ഫോട്ടോ സമർപ്പിക്കാം, അതല്ലെങ്കിൽ പള്ളിയിൽ വന്ന് അടിമസമർപ്പണം നടത്താം, ഇവിടെ വന്ന് പള്ളിയുടെ മുൻഭാഗം ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കാം എന്നൊക്കെ നേരുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ആ തീവ്രതയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. പലരും ഇവിടെ ഇതുപോലെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നേരിട്ട് വന്ന് പറയുന്നതനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അനുഗ്രഹദായിനിയായ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ കൃപാവരങ്ങൾ തേടി വരുന്നവർക്ക് എന്നും രക്ഷാസങ്കേതവും ആശ്വാസവുമാണ് ഈ തീർത്ഥാടന കേന്ദ്രം.